മുസ്ലിം ആരാധനാലയങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് അവിടെ ക്ഷേത്രങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് രംഗത്തു വരുന്നത് ഹിന്ദുത്വവാദികളുടെ സ്ഥിരം നിലപാടാണ് നിരവധി മുസ്ലിം ആരാധനാലയങ്ങൾക്കുമേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ പിടിമുറുക്കിയത് നമ്മൾ കണ്ടതാണ് ബാബരി മസ്ജിദും അതിന് ഉദാഹരണം മാത്രം ഇപ്പോഴിതാ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹാലിന് നേരെയും വിരൽ ചൂണ്ടിയിരിക്കുകയാണ് ഹിന്ദുത്വവാദികൾ താജ്മഹൽ ശിവക്ഷേത്രമായ തേജോമഹാലയാണെന്നാണ് ഹിന്ദുത്വവാദികളുടെ ഇപ്പോഴത്തെ അവകാശവാദം യാതൊരു തെളിവോ പിൻബലമോ ഇല്ലാതെയാണ് ഷാജഹാനെ മുംതാസിനോടുള്ള പ്രണയത്തിന്റെ ഓർമ്മയായ ഒരു ചരിത്രശേഷി പിന്മേൽ ഇവർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ആരോപണത്തെ മുൻനിർത്തി താജ്മഹലിനുള്ളിൽ ഗംഗാജലമൊഴിച്ച രണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭാ പ്രവർത്തകരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വിനേഷ് ചൌധരി ശ്യാംകുമാർ എന്നിവരെയാണ് സി ഐ എസ് എഫ് പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ചെറിയ കുപ്പിയിലാണ് ഇവർ വെള്ളം കൊണ്ടുവന്നത് ശവകുടീരത്തിനുള്ളിലെ വാതിലിലേക്ക് ഇവർ വെള്ളം ഒഴിക്കുന്നത് വീഡിയോയിൽ കാണാം സംഭവത്തിൽ താജ്ഗഞ്ച് പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളായ ഇരുവരും തേജോമഹലിൽ ഗംഗാ അർപ്പിക്കുകയായിരുന്നു എന്നാണ് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭാ വക്താവ് സഞ്ജയ് ജാട്ട് പറഞ്ഞത് അതേസമയം നേരത്തെ കാവട് തീർത്ഥാടകനും ഹിന്ദു മഹാസഭാ പ്രവർത്തകനുമായ മിറാറാത്തോഡ് ഗംഗാജലവുമായി ഇവിടെ എത്തിയിരുന്നു എന്നാൽ താജ്മഹലിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാതെ ഇത്തരം നിലവാരം കുറഞ്ഞ ആരോപണങ്ങൾ അഴിച്ചുവിടുന്ന എന്തിലും ഏതിലും മതവിദ്വേഷത്തിന്റെ വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഹിന്ദുത്വവാദികളാണ് സത്യം ത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ശാപം എന്നത് യാതൊരു ബുദ്ധിയും ഇല്ലാത്തവരെ കഴുതയോട് ഉപമിക്കാറുണ്ട് എന്നാൽ ഇവരെ അതിനോട് പോലും ഉപമിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം